ഇന്ന് ഞാനിവിടെ വെള്ള കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഞാനിത് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കടലയാണ്. രാവിലെ ആകുമ്പോഴേക്ക് ഇതുപോലെ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. പിന്നെ നമ്മൾ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി. കടല കുതിർത്തിട്ട് വേണം നമ്മൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട്. എന്നാൽ മാത്രമേ കടലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും കടല വെള്ളത്തിൽ കുതിരാനായിട്ട് നമ്മൾ അനുവദിക്കണം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ എപ്പോഴും നല്ലതാണ്. ഉലുവ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ കറികൾക്കും ഞാൻ ഉലുവ ഉപയോഗിക്കാറുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 2-3 പീസ് പട്ട, 3-4 കുരുമുളക്, 4 ഗ്രാമ്പൂ, 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 സവാള ചെറുതാണ് ഞാൻ എടുത്തത്, അത് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് ഞാൻ ഇതിനു മുൻപ് ഇതിന്റെ വീഡിയോ ഇതുണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സലൂ കിച്ചൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. ഈ 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, ഈ മുളകിന് എരിവ് അധികം ഇല്ല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സായ ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കടലയ്ക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയിട്ട് ഇളക്കി കൊടുക്കാം. കടലയും ഈ മസാല എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചു കൊടുക്കണം. ഇതിലേക്കിനി ഞാനിവിടെ 5 ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1-3 എണ്ണം മതിയാവും. ടൊമാറ്റോ ചേർത്ത ശേഷം ഞാനിവിടെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിക്കുവാണ്. ഇനി എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു 8 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. ഞാനിവിടെ 8 വിസിൽ ആകുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്യും. പിന്നെ ഇത് വേകുന്ന കണക്ക് ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ വിസിലിൻ്റെ കണക്ക്. എനിക്കിവിടെ 8 വിസിൽ കേട്ടാൽ മാത്രമേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. ഇതിവിടെ 8 വിസിലായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ തണുത്തിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചാറ് കൂടുതൽ വേണം എന്നുള്ളവർ വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളമൊന്നും കൂട്ടുന്നില്ല, എനിക്ക് ഇത്രയും ചാറിൻ്റെ ആവശ്യമേ ഉള്ളൂ. കണ്ടോ, കടല ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ചൂടോടെ തന്നെ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നു.
വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ള കടലക്കറി ഇവിടെ തയ്യാറായി. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.